ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിലും ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലും കളിക്കുന്ന സമയത്ത് ഒരു എൽ ക്ലാസിക്കോ മത്സരം വരികയാണെങ്കിൽ അതിന് വല്ലാത്തൊരു ആവേശമാണ്. അതിനു മുമ്പും ഒരുപാട് സൂപ്പർ താരങ്ങൾ രണ്ട് ടീമിലും കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് ലയണൽ മെസ്സി എൽ ക്ലാസിക്കോ മത്സരങ്ങൾക്ക് ഒരു പ്രത്യേക മൊഞ്ച് ഉണ്ടായിരുന്നു. അതേ രീതിയിൽ പെപ് ഗാർഡിയോള വേഴ്സസ് ക്ലോപ്പ് മത്സരം വരുന്ന സമയത്ത് ഫുട്ബോൾ ആരാധകർക്ക് ആവേശമാണ്. ഇന്ന് രാത്രി 9:15 ഒരുപക്ഷെ പ്രീമിയർ ലീഗിൽ അവസാനമായിട്ട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമുണ്ട്. ആൻഫീൽഡിൽ വെച്ചിട്ടാണ് മത്സരം. ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് ഏറ്റുമുട്ടുന്നത്. ഇതിന് മുമ്പത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി 8 തവണ ആൻഫീൽഡിൽ വെച്ച് ലിവർപൂളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരൊറ്റ തവണ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 തവണ പരാജയപ്പെട്ടു, 2 തവണ സമനില. ഇനി മാഞ്ചസ്റ്റർ സിറ്റി അവസാനം 20 തവണ ആൻഫീൽഡിൽ വെച്ച് ഏറ്റുമുട്ടിയ സമയത്ത് ഒരൊറ്റ തവണ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതും പെപ് ഗാർഡിയോള വിജയിച്ചിട്ടുള്ള ആ ഒരു വിജയമാണ്. 13 തവണ പരാജയപ്പെട്ടു, 6 മത്സരങ്ങളിൽ സമനിലയാണ്. അതായത് ആൻഫീൽഡിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മോശം റെക്കോർഡ് ാണ്. എന്നാലും ഫുട്ബോൾ അൺപ്രെഡിക്റ്റബിൾ ആണ്. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ നിങ്ങളുടെ ഒപ്പീനിയനിൽ ആരായിരിക്കും വിജയിക്കുക? അത് മാത്രമല്ല, ഇന്ന് വിജയിക്കുന്ന ടീമിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പോയിന്റ് ടേബിളിൽ 1st സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. ലിവർപൂൾ വിജയിച്ചാൽ ലിവർപൂൾ 1st സ്ഥാനത്തെത്തും, സിറ്റി വിജയിച്ചാൽ സിറ്റി 1st സ്ഥാനത്തെത്തും. ഇനി 2 ടീമും ഡ്രോ ആവുകയാണെങ്കിൽ ആർസെനൽ 1st സ്ഥാനത്ത് തുടരും.